വഞ്ചന പീഡനം ശാരീരികമായി ആക്രമിക്കുക മതപരിവർത്തനം തുടങ്ങിയ കേസുകളിൽപ്പെടുത്തി രണ്ട് യുവാക്കൾക്കെതിരെ പരാതി കൊടുത്ത യുവതി ഇപ്പോൾ പരാതി പിൻവലിച്ചിരിക്കുകയാണ് സംഗതി നടക്കുന്നത് ലക്നൌവിലാണ് ഇത്രയും വകുപ്പുകളിൽ കൊടുത്ത രണ്ട് മുസ്ലിം യുവാക്കൾക്കെതിരെ പരാതി കൊടുത്ത പെൺകുട്ടി ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ വന്ന് പരാതി ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ സംഭവം നടക്കുന്നത് മുസാഫിർ നഗരത്തിലാണ് മുസാഫിർ നഗരത്തിലെ 24 വയസ്സുള്ള യുവതിയാണ് ഇത്തരത്തിൽ ഒരു പരാതിയുമായി കഴിഞ്ഞ ആഴ്ച പോലീസിന് മുമ്പിൽ എത്തിയത് സംഭവത്തെ തുടർന്ന് ഈ യുവാക്കൾക്കെതിരെ പോലീസ് അന്വേഷണവും ആരംഭിച്ചു ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ബാക്കിയുള്ള പ്രതികൾക്കായിട്ട് തിരച്ചിൽ നടക്കുകയാണ് ഈ പ്രതികളെല്ലാം ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്ന സാഹചര്യത്തിലാണ് യുവതി മജിസ്ട്രേറ്റിന് മുമ്പിൽ നേരിട്ട് വന്ന് ഇത്തരത്തിൽ ഒരു പരാതി കെട്ടിച്ചമച്ചതാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ മൊഴി കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ തന്നെ കൊണ്ട് പരാതി കൊടുക്കാൻ പ്രേരിപ്പിച്ചത് അവിടുത്തെ ഹിന്ദു സംഘടനകളാണ് എന്ന വാദവുമായാണ് ഇപ്പോൾ യുവതി രംഗത്തേക്ക് വന്നിരിക്കുന്നത് സിഖ് മതത്തിൽപ്പെട്ട ഈ രണ്ട് യുവതികൾക്കെതിരെ വഞ്ചന പീഡനം പണം തട്ടിയെടുക്കൽ മതപരിവർത്തനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കായി ഈ യുവതിയെ പ്രേരിപ്പിച്ചു എന്ന തരത്തിലായിരുന്നു യുവതി മൊഴി കൊടുത്തത് ഇത്തരത്തിൽ പോലീസ് അന്വേഷണത്തിന് ശേഷം പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാടുമായി യുവതി എത്തിയിരിക്കുന്നത് സംഘപരിവാർ സംഘടനകൾ നിരന്തരം തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു പരാതി കൊടുക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചു എന്ന വെളിപ്പെടുത്തലുമായിട്ടാണ് യുവതി ഇപ്പോൾ രംഗത്തേക്ക് വന്നത് ഇതിന്റെ യഥാസ്ഥിതി എന്താണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും എന്തായാലും ഈ പെൺകുട്ടിയെ ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിച്ചു ഏകദേശം 5 ലക്ഷം രൂപയോളം തട്ടിയെടുത്തു മതം മാറാൻ വേണ്ടി പ്രേരിപ്പിച്ചു വിവാഹ വാഗ്ദാനം നൽകി കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാണ് ലൈംഗികമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടത് ഇത്തരത്തിൽ ലൈംഗിക ബന്ധത്തിന് ഏർപ്പെട്ടതിന് ശേഷം താൻ ഈ കുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറി മുസ്ലിം ആകണം എന്ന് ഈ യുവാവ് പറഞ്ഞു എന്നടക്കമുള്ള പരാതിയാണ് പോലീസിന് മുമ്പിൽ കൊടുത്തത് പക്ഷേ ഇത്തരത്തിലുള്ള പരാതി അവിടുത്തെ സംഘപരിവാർ സംഘടനകൾ തന്നെ കൊണ്ട് കൊടുപ്പിച്ചതാണ് എന്ന രീതിയിലാണ് കുട്ടി ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി പറഞ്ഞിരിക്കുന്നത്